আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন ওয়া বিহি নাস্তাঈন ওয়া সাল্লাল্লাহু ওয়া সাল্লামা ওয়া বারাকা আলা নাবিয়িনা মুহাম্মাদিন ওয়া আলিহি ওয়া সাহবিহি আজমাইন ওয়া বা'দ। সহোদরমারে সহোদরিগলে, আলী রাদিয়াল্লাহু তাআলা আনহুন্ডে ചില സൽമൊഴികൾ ദാർശനിക വരികൾ ഹില്യത്തുൽ ഔലിയയിൽ ഇമാം അബു നുഐം അൽ അസ്ബഹാനി റഹിമഹുള്ള നൽകിയത് നമ്മൾ തുടർന്ന് വായിക്കുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല ഇന്നൽ ഫഖീഹ കുല്ലൽ ഫഖീഹ് الذي لا يقنط الناس من رحمة الله ولا يؤمنهم من عذاب الله ولا يرخص لهم في معاصي الله ولا يدع القرآن رغبة عنه إلى غيره ولا خير في عبادة لا علم فيها ولا خير في علم لا فهم فيه ولا خير في قراءة لا تدبر فيها. ഇതിൻ്റെ അർത്ഥം, അല അറിയുക, ഇന്നൽ ഫഖീഹ കുല്ലൽ ഫഖീഹ്, യഥാർത്ഥ ഫഖീഹ് പണ്ഡിതൻ ജ്ഞാനി, ഇവിടെ ഫഖീഹ് എന്ന് പറഞ്ഞെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്ന അർത്ഥത്തിലല്ല പ്രത്യുത, അറിവുള്ളവൻ അറിവുള്ളവൻ ദീനിൽ വിജ്ഞാനമുള്ളവൻ എന്നർത്ഥത്തിലാണ്. അത് വിശ്വാസകാര്യങ്ങളിലാകട്ടെ, ആരാധനകളിലാകട്ടെ, കർമ്മങ്ങളിലാകട്ടെ, സ്വഭാവങ്ങളിലാകട്ടെ, ഇടപാടുകളിലാകട്ടെ, വിധികളിലാകട്ടെ, ഒക്കെ അറിവുള്ളവൻ. ഇന്നൽ ഫഖീഹ കുല്ലൽ ഫഖീഹ് എന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ പണ്ഡിതൻ അവനാരാണ്? അല്ലദി, അവനെങ്ങനെയുള്ളവനാണ്? ലാ യുഖന്നിത്തുന്നാസ്, അയാൾ ജനങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ലാ യുഖന്നിത്തുന്നാസ മിൻ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ജനങ്ങളിൽ നിരാശപ്പെടർത്താത്തവനാണ്, ജനങ്ങളെ നിരാശപ്പെടുത്താത്തവനാണ് യഥാർത്ഥ ഫഖീഹ് പണ്ഡിതൻ. വലാ യുഅമ്മിനുഹും, ആ പണ്ഡിതൻ ജനങ്ങൾക്ക് നിർഭയത്വം നൽകുകയില്ല. മിന അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട്. അപ്പം അള്ളാഹിൻ്റെ അദാബിനെ തൊട്ട്, ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകാത്ത, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നൈരാശ്യം പടർത്താത്തവനാണ് യഥാർത്ഥ പണ്ഡിതൻ. വല യുറഖിസു ലഹും ഫീ മഅസില്ല, ആ പണ്ഡിതൻ ജനങ്ങൾക്ക് ഇളവ് നൽകുകയില്ല. ഫീ മഅസില്ല, അള്ളാഹുവിന് തെറ്റ് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിന് എതിരെ പ്രവർത്തിക്കുന്ന വിഷയത്തിൽ. വല യദഉൽ ഖുർആന, അയാൾ ഖുർആനെ വെടിയുകയില്ല. റഗ്ബതൻ അൻഹു ഇലാ ഗൈരിഹി, ഖുർആനോടുള്ള അതൃപ്തി, എന്നിട്ട് ഖുർആനല്ലാത്തതിൽ ആസക്തി, തൃപ്തി, ആ നിലക്ക് ഖുർആനെ വെടിയുകയില്ല. അപ്പോൾ ഖുർആനുണ്ട്, ഖുർആനേതര ഗ്രന്ഥങ്ങളുണ്ട്, ഖുർആനോട് ഒരു അതൃപ്തി, എന്നിട്ട് ഖുർആനല്ലാത്തതിലുള്ള തൃപ്തി, ആ നിലക്ക് ഖുർആനെ ലയത വെടിയുകയില്ല എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വല ഖൈറ ഫി ഇബാദത്തിൻ, ഒരു ഇബാദത്തിലും ഒട്ടും നന്മയില്ല. ലാ ഇൽമ ഫിഹ, ആ ഇബാദത്തിൽ അറിവില്ല എങ്കിൽ, അതായത് അജ്ഞനായിട്ട് ഇബാദത്ത് എടുക്കുന്നുവെങ്കിൽ, അറിവില്ലാതെ ഇബാദത്ത് എടുക്കുന്നുവെങ്കിൽ, അത്തരം ഇബാദത്തുകളിൽ നന്മയില്ല. ولا خير في علم لا فهم فيه ولا خير في علم ഒരു ഇൽമിലും യാതൊരു നന്മയുമില്ല. لا فهم فيه, ആ ഇൽമ് ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ, അപ്പോൾ അറിവ് അത് ഗ്രഹിക്കാതെയാണുള്ളത് എങ്കിൽ, ആ അറിവിൽ യാതൊരു ഖൈറുമില്ല. ولا خير في قراءه, പാരായണത്തിൽ യാതൊരു നന്മയുമില്ല. لا تدبر فيها, ആ പാരായണത്തിൽ ചിന്തയും നിരീക്ഷണവും ഇല്ല എങ്കിൽ, അപ്പോൾ ചിന്തിക്കാതെ
നിരീക്ഷണം നടത്താതെ ഗ്രഹിക്കാതെ കേവല പാരായണം, അതിൽ യാതൊരു നന്മയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇവിടെ വളരെ സുന്ദരമായ ആശയങ്ങളാണ് അദ്ദേഹം ദ്യോതിപ്പിക്കുന്നത്. നമുക്കറിയാം അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിലൊരിക്കലും നിരാശപ്പെടാൻ പാടുള്ളതല്ല. തഖ്നത്തും റഹ്മത്തില്ല, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് അള്ളാഹിൻ്റെ വസീയത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്താത്ത വിധം അള്ളാഹിൻ്റെ റഹ്മത്ത്, അതെല്ലാത്തിനും വിശാലമാണ്, ആ വിശാലമായ റഹ്മത്ത് തനിക്ക് ലഭിക്കുകയില്ല എന്ന നിലക്ക് നിരാശപ്പെടുത്തുന്ന അവസ്ഥ, അതൊരിക്കലും ഒരു പണ്ഡിതനെ ചേർന്നതല്ല. പിന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ്, അത് നമ്മൾ എത്ര ദ്രോഹികളായാലും പാപികളായാലും അള്ളാഹു കനിയും അള്ളാഹു ഏകും. അതുകൊണ്ട് നമ്മൾ പിന്നെ ആ കാരുണ്യത്തിന് അർഹരായി ഇവിടെ ജീവിച്ച് അള്ളാഹിൻ്റെ ആ കാരുണ്യത്തിൽ പ്രതീക്ഷ പുലർത്തുകയാണ് വേണ്ടത്. ഇങ്ങനെയായിരിക്കണം പണ്ഡിതൻ. എന്നാൽ അത് വിചാരിച്ച് അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം നൽകാനും പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ അദാബുണ്ട്, നമ്മൾ ഭയക്കണം, നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ അദാബ് നമ്മുടെ തലയിൽ വന്ന് വീഴും, അത് പേടിക്കണം. ഇതും പണ്ഡിതൻ പറയണം. ആ ശിക്ഷ, അള്ളാഹിൻ്റെ അദാബ് ഒരിക്കലും നമുക്ക് വരില്ല. നമുക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, യഥേഷ്ടം കഴിഞ്ഞുകൂടാം, തന്നെ ഇഷ്ടങ്ങളെ പിന്തുടരാം. അള്ളാഹിൻ്റെ അദാബ് ഒരിക്കലും വരില്ല എന്ന നിലയ്ക്ക് ഒരാൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം പടർത്താൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നൈരാശ്യം പടർത്താനും പാടുള്ളതല്ല. അങ്ങനെ ഒരു മധ്യമ നിലപാടായിരിക്കണം റഹ്മത്തുള്ളാഹിയുടെ വിഷയത്തിലും അദാബുള്ളാഹിൻ്റെ വിഷയത്തിലും ഉണ്ടാകേണ്ടത്. അതാണ്, അപ്പോഴാണ് ഒരു പണ്ഡിതൻ പണ്ഡിതനാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന് മാസിയത്ത്, എതിര് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ ഇളവ് കൽപ്പിക്കാൻ പാടുള്ളതല്ല. എന്തും ചെയ്തോളിയും അള്ളാഹിൻ്റെ ഇളവ് ആ വിഷയത്തിലുണ്ട് എന്ന് പറയാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ളവൻ പണ്ഡിതനല്ല. പിന്നെയോ, തെറ്റുകൾക്ക് കൂച്ചുവിലങ്ങ് തീർക്കുകയാണ് വേണ്ടത്. അത് തെറ്റല്ല, ഇത് തെറ്റല്ല, അങ്ങനെ ഇങ്ങനെ തെറ്റുകളിൽ ഇളവുകൾ പറയുന്നവൻ പണ്ഡിതനല്ല. ഇതാണ് പറയുന്നത്. പിന്നെ ഖുർആനായിരിക്കണം പ്രഥമ പരിഗണന, മുഖ്യ പരിഗണന. ഖുർആനിൽ വിരക്തി ഉണ്ടാക്കിയിട്ട് ഖുർആൻ അല്ലാത്തതിൽ തൽപരത ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അതാണ് വലായതഉൽ ഖുർആൻ റഗബതൻ അൻഹു ഇലാ ഗൈരി. പിന്നെ ഇബാദത്ത് എടുക്കുമ്പോൾ ഇൽമ് വേണം. ഇബാദത്ത് ഇത്തിബാവിനനുസരിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീ അനുസരിച്ചാണ് ഇബാദത്ത്. അപ്പോൾ ഇൽമ് വേണം. ആ ഇൽമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇബാദത്തിലാണ് ഖൈർ, അതില്ലെങ്കിൽ ഖൈറില്ല. അതേപോലെ ഇൽമ് നമ്മൾ ഫഹ്മ് വേണം. ഇൽമിൽ ഗ്രാഹ്യത, ഇൽമ് നമ്മൾ എന്തെന്ന് അറിയണം, ഇൽമിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അപ്പോഴാണ് ഇൽമിൽ ഖൈർ. പിന്നെ ഖിറാഅത്ത്, കേവലം വായന, കേവലം ഓത്ത് അതല്ല. പിന്നെയോ, വരികളെ നിരീക്ഷിച്ച് അക്ഷരങ്ങളെ ശ്രദ്ധിച്ച് ആശയങ്ങളെ ഗ്രഹിച്ച് പൊരുളും യുക്തിയും തത്വവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഖിറാഅത്ത്, അതിലാണ് ഖൈറ്. അതാണ് വല ഖൈറ ഫി ഖിറാഅത്തിൻ ലാ തദബ്ബുറ ഫീഹ എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ വരിയുടെ ആശയമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും അർത്ഥഗർഭമായ ആശയസമ്പുഷ്ടമായ ഒരു വസീയത്താണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ شَاءَ اتَّخَذَ إِلَى رَبِّهِ سَبِيلًا وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا.